നമ്മൾ പെട്ടെന്നൊരു വാർത്തയിലേക്ക് പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയാണ് തെരുവുനായകൾ ഓടിച്ചത്. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പേടിയാവുന്നു. പേടിയാവുന്നു പറയാൻ കഴിയില്ല, കാര്യം ഇതിപ്പോൾ പുതുമയുള്ള ദൃശ്യങ്ങളല്ല. ഇപ്പം ഇങ്ങനെയുള്ള കഴിഞ്ഞ ഒരു മാസത്തെ വീട്ടിനകത്തേക്ക് ആക്രമിച്ച് കയറി കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന തെരുവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടിക്കുന്ന തെരുവുനായ്ക്കളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് കണ്ടതൊരു വാർത്തയോ പുതുമയോ അല്ലാതാവുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് രാഹുൽ? ഹാഷ്മി, മലപ്പുറം ചുള്ളപ്പാറയിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ വിദ്യാർത്ഥി വീട്ടിൽ നിന്നും മദ്രസയിലേക്ക് പോവുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെയാണ് തെരുവുനായകൾ കുട്ടിയെ ആക്രമിക്കാനായി വരുന്നത്. ഉടൻ തന്നെ ഈ വിദ്യാർത്ഥി തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവാതെ തന്നെ രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തന്നെ പറയാം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അഞ്ചോളം വരുന്ന തെരുവുനായകളാണ് ഈ കുട്ടിയുടെ പുറകെ ഓടിയെത്തുന്നത്. തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. ഈ വിദ്യാർത്ഥിയുടെ ഒച്ച കേട്ട ശേഷമാണ് ഈ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പുറത്തേക്ക് ഓടിയെത്തുന്നത്. ഇവരുടെ ശബ്ദം കേട്ടതോടെ ഈ തെരുവുനായകൾ തിരിച്ചു പോവുകയായിരുന്നു. ഈ നാട്ടുകാരും ബന്ധുക്കളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏറെ വർഷങ്ങളായി ഈ പ്രദേശത്ത് തെരുവുനായ ആക്രമണം പതിവാണ്. നേരത്തെയും പല കുട്ടികളെയും തന്നെ ഒപ്പം തന്നെ ആളുകളെയും ആക്രമിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയെങ്കിലും കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് തൊട്ടടുത്ത് LP സ്കൂളും ഒപ്പം തന്നെ അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മദ്രസയിലേക്കും വിദ്യാർത്ഥികൾ സ്ഥിരമായി പോകാറുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും മുതിർന്ന ആളുകളും ഉൾപ്പെടെ പോകുന്ന പ്രദേശത്ത് ആയിട്ട് കൂടി കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇപ്പം തന്നെ ഈ വിദ്യാർത്ഥി ആക്രമിക്കാനുണ്ടായ സാഹചര്യത്തിലും ഇനിയെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ പറയുന്നത്. ശരി രാഹുൽ, ആ കുഞ്ഞിന്റെ ഓട്ടം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ശംഖു പിടയ്ക്കുന്നു. മാത്രമല്ല, ഇന്നൊരു പത്രത്തിൽ വന്ന വാർത്ത പ്രകാരം കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 1631 പേർക്കാണ് സംസ്ഥാന തിരുവോടിയേറ്റത്. അതിൽ ബഹുഭൂരിപക്ഷം ഇത്തരം അല്ലെങ്കിൽ അത് നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളാണ്. ഇത്ര കുഞ്ഞുങ്ങളെ പട്ടികൾ ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ട് നാളെ കുറേ അധികമായി. കേന്ദ്ര ചട്ടങ്ങളുടെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വാക്സിനേഷൻ വന്ധ്യങ്കരണം പോലെയുള്ള കാര്യങ്ങളുണ്ട്. പേവിഷബാധ ഏറ്റുണ്ടാകുന്ന മരണങ്ങൾ കൂടുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ. കുറച്ച് ഭീകരമാണ് അവസ്ഥ. ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്തരത്തിൽ കടിച്ചു കയറുന്ന കാഴ്ച അത്യധികം ദയനീയമാണ്. ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക അല്ലേ. സ്വന്തം കുഞ്ഞിന് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്നുള്ള രീതിയിൽ അതിനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ ഒരു ഭയമൊക്കെ തിരിച്ചറിയുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ. അത്